हलो स्टूडेंट्स एल वीडियो स्वागत इन नाम डिस्कस प्लस टू केमिस्ट्री रामाते चाप्टर सोल्यूशन पार्ट टू नाम सोल्यूशन एत्र टाइप ऑफ सोल्यूशन अदेपोल और सोल्यूशन कॉन्सेंट्रेशन ऐसा मेथड्स नमुक एक्सप्रेस डिस्कस അപ്പോൾ ആ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ പഠിച്ചപ്പോൾ ജസ്റ്റ് ഡെഫിനിഷനും ഇക്വേഷനും മാത്രമേ പഠിച്ചുള്ളൂ അല്ലേ, പ്രോബ്ലംസ് ചെയ്തില്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ സെഷനിൽ നമ്മൾ ആ കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ അടുത്തേക്കുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ എൻ സി ആർ ടി ടെക്സ്റ്റിലെ ഇൻഡെക്സ് 2.1 to 2.5 ആ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എൻസിആർടിയിലെ ആദ്യത്തെ 2.1 ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് ഇഫ് 22 gram ഓഫ് ബെൻസീൻ ഈസ് ഡിസോൾവ്ഡ് ഇൻ 122 gram ഓഫ് കാർബൺ ടെട്രാക്ലോറൈഡ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് ആക്ച്വലി എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമുക്ക് കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ആണ് കണ്ടുപിടിക്കുന്നത്. മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കഴിഞ്ഞ വീഡിയോയിൽ. എന്താണ് മാസ് പെർസെന്റേജിന്റെ ഇക്വേഷൻ? നമ്മൾ ഇങ്ങനെയാണ് പഠിച്ചത്, മാസ് പെർസെന്റേജ് ഓഫ് എ കമ്പോണന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ by total mass of the solution. Into 100. ഇതാണ് മാസ് പെർസെന്റേജ് ഇക്വേഷൻ. ഇനി നമുക്ക് ഇവിടെ ആരുടെ മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കുന്നത്? കാൽക്കുലേറ്റ് ദ മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ ആൻഡ് കാർബൺ ടെട്രാക്ലോറൈഡ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. ഈ ക്വസ്റ്റിന്റെ മീനിങ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കയ്യിലൊരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷന്റെ അകത്തുള്ള സോൾവെന്റ് ആരാണ്? എനിക്ക് ഭയങ്കര മനസ്സിലാക്കും ആരാണ് സൊല്യൂട്ട് ആരാണ് സോൾവെന്റ് എന്ന്. ഞാൻ നിങ്ങളടുത്ത് കഴിഞ്ഞ പാർട്ടിൽ പറഞ്ഞാണ് എപ്പോഴും കുറവ് ക്വാണ്ടിറ്റി ഉള്ളത് സൊല്യൂട്ടും കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത് ആരായിരിക്കും? സോൾവെന്റും ആയിരിക്കും. അപ്പോൾ ഇവിടെ ബെൻസീൻ നോക്കി എത്രയുണ്ട്? ആക്ച്വലി ബെൻസീൻ 22 gram സി സി എൽ ഫോർ എത്രയുണ്ട്? 122 gram ഉണ്ടല്ലേ. അപ്പൊ കൂടുതൽ ആരാണ് ഇവിടെ? സി സി എൽ ഫോർ ആണ്. സോ നമ്മുടെ സോൾവെന്റ് ആരായിരിക്കും? സി സി എൽ ഫോർ ആയിരിക്കും. ഇനി നമ്മൾ ആഡ് ചെയ്യണ സൊല്യൂട്ട് ആരായിരിക്കും ഇവിടെ? ബെൻസീൻ ആയിരിക്കും. ക്ലിയർ ആവുള്ളൂ. അപ്പൊ സൊല്യൂട്ട് ഈ കേസിൽ ആരാണ്? ബെൻസീനും. സോൾവെന്റ് ഈ കേസിൽ ആരാണ്? സി സി എൽ ഫോറുമാണ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് രണ്ടുപേരുടെ മാസ് പെർസെന്റ് കണ്ടുപിടിക്കണം. അതായത് സൊല്യൂട്ടിന്റെ മാസ് പെർസെന്റ് കണ്ടുപിടിക്കണം, അതേപോലെ തന്നെ സോൾവെന്റിന്റെ മാസ് പെർസെന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം ബെൻസീന്റെ കണ്ടുപിടിക്കാം. ബെൻസീൻ എന്ന് പറഞ്ഞ സോൾവെന്റിന്റെ മാസ് പെർസെന്റ് കണ്ടുപിടിക്കാം. അപ്പൊ എനിക്ക് ഇക്വേഷൻ ഇങ്ങനെ എഴുതാലോ, മാസ് പെർസെന്റേജ് ഓഫ് ബെൻസീൻ ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ബെൻസീൻ ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. ക്വസ്റ്റ്യൻ നോക്കുക, ക്വസ്റ്റ്യൻ എത്രയാണ് ബെൻസീന്റെ മാസ് തന്നേക്കണേ? 22 ആണല്ലേ. ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് കണ്ടുപിടിക്കും. നമുക്കറിയാം ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂട്ടും സോൾവെന്റും മിക്സ് ചെയ്യുമ്പോൾ അല്ലേ. ഇവിടെ സൊല്യൂട്ട് ആരാണ്? ബെൻസീൻ. എത്ര മാസം ഉണ്ട്? 22. സോൾവെന്റ് ആരാണ്? സി സി എൽ ഫോർ. എത്രയാണ് മാസ്? 122. അപ്പൊ എത്ര ആയിരിക്കും സൊല്യൂഷന്റെ മാസ്? 22 + 122 എത്ര വരും? 144 എന്ന് വരും. അപ്പൊ ചെയ്യാം 122 / 144 ഇൻറ്റു എന്ത് ചെയ്യണം? 100. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, എനിക്ക് ആൻസർ വരും 15.27%. അപ്പോൾ നമുക്ക് കിട്ടി നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷന്റെ അകത്ത് എത്ര പെർസെന്റേജ് ബെൻസീൻ ഉണ്ട്? 15.27 ഉണ്ട്. സിമിലർ ആണെങ്കിൽ നമുക്ക് മാസ് പെർസെന്റേജ് ഓഫ് സി സി എൽ ഫോറും ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം. എന്തായിരിക്കും ഇക്വേഷൻ? മാസ് ഓഫ് സി സി എൽ ഫോർ ഇൻ ദ സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ. നോക്കുക എത്രയാണ് സി സി എൽ ഫോറിന് മാസം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. 122 ആണല്ലേ. 122 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചാണ് എത്രയാണത്? 144 ആണ്. ഇൻറ്റു 100.
സിംപ്ലിഫൈ നോക്കുക, നിങ്ങൾക്ക് ആൻസർ വരും 84.72%. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷന്റെ അകത്ത് 52.27% ബെൻസീനുണ്ട്, സിമിലർലി 84.72% എന്തുകൊണ്ട് CCl4 ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഈ CCl4 ഇങ്ങനെ ഇക്വേഷൻ വഴി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്ട് വേറെ രീതിയിൽ കണ്ടുപിടിക്കാം. നമുക്കറിയാം എപ്പോഴും പെർസെൻറ്റേജ് ഔട്ട് ഓഫ് എത്രയായിരിക്കും പറയാം, 100 അല്ലേ. അപ്പോൾ 100 15.27 ആരാണ്, C6H6 ആണ്. അപ്പോൾ നമുക്ക് പറയാൻ പാടില്ല റിമൈനിങ് ആരായിരിക്കും എന്ന് പറയാ, CCl4 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ചെയ്യാം, മാസ് പെർസെന്റേജ് ഓഫ് CCl4 ഈസ് ഈക്വൽ ടു 100 - 15.27. ആൻസർ അപ്പോൾ എത്ര തന്നെ വരും, 84.72%. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഈ ഒരു ഇക്വേഷൻ നോക്കി ഓർത്തിരിക്കുക, മാസ് പെർസെന്റേജ് ഓഫ് എ കമ്പോണന്റ് ഈസ് ഈക്വൽ ടു മാസ് ഓഫ് ദ കമ്പോണന്റ് ഇൻ ദ സൊല്യൂഷൻ ബൈ ടോട്ടൽ മാസ് ഓഫ് സൊല്യൂഷൻ ഇൻടു 100. 100 പറയുന്നത് പെർസെന്റേജ് ആയതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. പ്രോബ്ലം നമ്പർ 2.2 ക്വസ്റ്റ്യൻ ആണ്, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ് ഇൻ CCl4. അപ്പോൾ എന്താണ് ഈ ക്വസ്റ്റ്യൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, കണ്ടുപിടിക്കേണ്ടത് മോൾ ഫ്രാക്ഷൻ ആണല്ലേ. മോൾ ഫ്രാക്ഷൻ, മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ എന്താണ് നമുക്കറിയാം. മോൾ ഫ്രാക്ഷൻ ഇക്വേഷൻ ആണ് Ki1 = N1 / N1 + N2, Ki2 = N2 / N1 + N2, where N1 N2 എന്താണ് നമ്പർ ഓഫ് മോൾസ് ആണല്ലേ. ഇനി ഞാൻ പറഞ്ഞ അടുത്ത് സെക്കൻഡ് ചാപ്റ്ററിൽ എൻറ്റയർ സെക്ഷനിലുള്ള പ്രോബ്ലത്തിൽ 1 എന്താ ഡിനോട്ട് ചെയ്യുന്നത്, 1 ഡിനോട്ട് ചെയ്യണത് സോൾവെന്റിനെയും 2 ഡിനോട്ട് ചെയ്യണത് എന്താണ് സൊല്യൂട്ടിനെയാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ Ki1 Ki2 കണ്ടുപിടിക്കണത്. അതിനുവേണ്ടി ക്വസ്റ്റ്യനിലേക്ക് ഒന്നുകൂടി പോവാം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ്, ആരുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇത് നമുക്ക് അറിയേണ്ടത് ബെൻസീനിയുടെ സൊല്യൂട്ട് ആണോ സോൾവെന്റ് ആണോ എന്നാണ്. അതിനുവേണ്ടി ബാക്കി സെന്റൻസ് ഒന്നുകൂടി വായിച്ചു നോക്കാം. കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ്. അപ്പൊ ഈ ഒരു സെന്റൻസ് എടുക്കുക, ബെൻസീൻ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ്. ഇതിന്റെ മീനിങ് എന്താണ്, ഈ ഒരു ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ മാസ് പെർസെന്റേജിന്റെ ആ ടോപ്പിക്ക് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. അതിന്റെ മീനിങ് ഞാൻ അവിടെ പറഞ്ഞതാണ്. ഇപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് ഇങ്ങനെ പറയാം, ഞാൻ ആ സെന്റൻസ് ഇങ്ങനെ എടുത്തു തരാം. ബെൻസീൻ ഇൻ എ സൊല്യൂഷൻ കണ്ടെയ്നിങ് 30% ബൈ മാസ്. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ ഒരു സൊല്യൂഷൻ എടുക്കുമ്പോൾ അതിനകത്ത് ബെൻസീന്റെ അളവ് എത്രയാണ്, 30% ആണ്. അപ്പൊ നമുക്ക് ഇതിന്റെ മീനിങ് ഇങ്ങനെ പറയാല്ലേ, ഒരു സൊല്യൂഷൻ എടുക്കണമെങ്കിൽ അതിന്റെ അകത്ത് ബെൻസീൻ എത്ര ഗ്രാം ഉണ്ട്, 30 gram ഉണ്ട്. അപ്പൊ നമുക്കിനി പറയാം ഇന്ന സൊല്യൂഷൻ ബെൻസീൻ കണ്ടെയ്ൻസ് 30 gram. ഇനി ബെൻസീൻ കൂടാണ്ട് വേറെ ആരുണ്ടാവും ഇവിടെ, ബെൻസീനെ കൂടാണ്ട് വേറെ ആൾ കൂടി പറഞ്ഞില്ലോ ഇവിടെ, ആരാണത്, CCl4. ഇവിടെ രണ്ടാൾക്കാരുണ്ട്, ഒരാൾ ആരാണ് ബെൻസീൻ, മറ്റേ ആൾ ആരാണ് CCl4. നമുക്കറിയാം നമ്മൾ ഈ പെർസെന്റേജ് എക്സ്പ്രസ് ചെയ്യാൻ ടോട്ടൽ 100 അല്ലേ. അപ്പൊ നമുക്ക് പറയാം ബെൻസീൻ ഇത്ര ഉണ്ട്, 30 gram ഉണ്ട്. സിമിലർലി CCl4 സം ഗ്രാം ഉണ്ട്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് എത്ര ഗ്രാം സൊല്യൂഷൻ കിട്ടും, 100 gram ഓഫ് സൊല്യൂഷൻ കിട്ടും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ CCl4 അളവ് എത്രയായിരിക്കും, 100 × 30 കുറച്ചാൽ പോരെ, അപ്പൊ CCl4 എത്ര വരാ, 70 gram. അപ്പൊ ഈ ഒരു പാർട്ടിക്കുലർ സെന്റൻസിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ 30 gram ഓഫ് ബെൻസീൻ റിയാക്ട്സ് വിത്ത് 70 gram ഓഫ് CCl4 ടു ഫോം 100 gram ഓഫ് സൊല്യൂഷൻ. ക്ലിയർ ആയോ? അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, എങ്ങനെ, 30 gram ഓഫ് ബെൻസീൻ പ്ലസ് 70 gram ഓഫ് CCl4 വിൽ ഗിവ് 100 gram ഓഫ് സൊല്യൂഷൻ. ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് ഇതാണ്. ഇനി ഇവിടെ നോക്കുക, C6H6 ഇതാണ് ബെൻസീൻ, CCl4 ഇതാണ് നമ്മുടെ കാർബൺ ടെട്രാക്ലോറൈഡ്. രണ്ടിന്റെ അളവ് നോക്കുക, ബെൻസീൻ എത്രയുള്ളത്, 30 gram, CCl4 എത്രയുള്ളത്, 70 gram. നമുക്കറിയാം എമൗണ്ടിൽ കുറവുള്ളത് ആരായിരിക്കും, സൊല്യൂട്ട് ആയിരിക്കും അല്ലേ. സോ ഇവിടെ ആരാണ് സൊല്യൂട്ട്, C6H6 ആണ് നമ്മുടെ സൊല്യൂട്ട്, CCl4 എന്താണ് നമ്മുടെ സോൾവെന്റ് ആണ് അല്ലേ. ഇനി നമ്മൾ സൊല്യൂട്ടിനെ ഏത് നമ്പർ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത്, 2 എന്ന് പറഞ്ഞ നമ്പർ വെച്ചും, സോൾവെന്റ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്, 1 എന്ന് പറഞ്ഞ നമ്പർ വെച്ചിട്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ എന്താണ്, കാൽക്കുലേറ്റ് ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ, ബെൻസീന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്.
അതായത് ബെൻസീൻ നമ്പർ റെപ്രസെന്റ് ചെയ്യുന്നത് ഏതിലിട്ട് വെച്ചിട്ടാണ്? ടു. അപ്പൊ നമുക്ക് കൈ വൺ ആണോ കൈ ടു ആണോ കണ്ടുപിടിക്കേണ്ടത്? കൈ ടു ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്താണ് കൈ ടുവിന്റെ ഇക്വേഷൻ? നമുക്ക് ഇങ്ങനെ ഇതാ, കൈ ടു ഈസ് ഈക്വൽ ടു എൻ ടു ബൈ എൻ വൺ പ്ലസ് എൻ ടു. നമുക്കിവിടെ എൻ വണ്ണോ എൻ ടു കണ്ടുപിടിക്കണം, ഈ മാത്രമേ കൈ ടു കിട്ടുള്ളൂ. എൻ വൺ എങ്ങനെ കണ്ടുപിടിക്കും? എൻ വൺ എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് വൺ എന്താണ് ചെയ്യേണ്ടത്? സോൾവെന്റ്. അപ്പൊ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. വൺ ഡിനോട്ട് ചെയ്യണത് സോൾവെന്റ് ആണ്. അപ്പൊ ഇങ്ങനെ പറയാം, ഗിവൺ മാസ് ഓഫ് സോൾവെന്റ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെന്റ്. ഇനി നോക്കാം, ഗിവൺ മാസ് എത്രയാണ് സോൾവെന്റ് മാസ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനില്. നോക്കി, സി സി എൽ ഫോർ അല്ലേ സോൾവെന്റ്, എത്രയാണത്? സെവന്റി ആണ്. നമുക്ക് ഇങ്ങനെ ഇതാ, സെവന്റി ഡിവൈഡഡ് ബൈ മോളാർ മാസ് കണ്ടുപിടിക്കുന്നത് ആരുടെ? സി സി എൽ ഫോറിന്റെ മോളാർ മാസ്. എന്നെ കണ്ടുപിടിക്കും സി സി എൽ ഫോറിന്റെ, സി സി എൽ ഫോറിന്ന് പറഞ്ഞിരിക്കണത്. എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് കാർബൺ ഉണ്ട്, നാല് ക്ലോറിൻ ഉണ്ടല്ലോ. അപ്പൊ ഇങ്ങനെ എഴുതാൻ പാടില്ലേ, ട്വൽവ് ഇൻറ്റു വൺ പ്ലസ് ഫോർ ഇൻറ്റു തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ്. കാർബണിന്റെ മാസ് പന്ത്രണ്ടാണ്, ക്ലോറിന്റെ മാസ് എത്രയാണ്? തേർട്ടി ഫൈവ് പോയിന്റ് ഫൈവ് ആണ്. ചെയ്ത് നോക്കുക, എനിക്ക് ആൻസർ വരും 154 ഗ്രാം പെർ മോൾ. അപ്പൊ മോളാർ മാസ് എത്ര കിട്ടി? 154. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂടാ, അപ്പൊ എന്താകും? 70 ബൈ 154. സിംപ്ലിഫൈ ചെയ്യുക, ആൻസർ വരും 0.454. അപ്പൊ നമുക്ക് എൻ വൺ കിട്ടിയ എത്രയാണ്? 0.454. സിമിലർലി നമുക്ക് എൻ ടു കണ്ടുപിടിക്കാം. എൻ ടുവിന്റെ ഇക്വേഷൻ സെയിം തന്നെ, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. എത്രയാണ് ഗിവൺ മാസ് തന്നേക്കുന്നത്? 30 ആണല്ലോ. അപ്പൊ നമുക്ക് ചെയ്താ, 30 ഡിവൈഡഡ് ബൈ മോളാർ മാസ് എന്നെ കണ്ടുപിടിക്കും. നേരത്തെ പോലെ തന്നെ സി സിക്സ് എച്ച് സിക്സ് അല്ലേ, എങ്ങനെ ചെയ്താ? 6 × 12 പ്ലസ് 6 × 1. സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, എനിക്ക് ആൻസർ വരും 78 ഗ്രാം പെർ മോൾ. അപ്പൊ ബെൻസീന്റെ മോളാർ മാസ് എത്രയാണ്? 78 ആണ്. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡ് ചെയ്ത് നോക്കുക, ആൻസർ വരും 0.384. അപ്പൊ നമുക്കിവിടെ എൻ വണ്ണും കിട്ടി, എൻ ടുവും കിട്ടി. എൻ വൺ എത്രയാണ്? 0.45. എൻ ടു എത്രയാണ്? 0.38. ഇനി ഒന്നുമില്ല, ജസ്റ്റ് ഇവിടെ കൊണ്ടൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ ഇതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോ, എൻ ടു എത്രയാണ്? 0.384 ഡിവൈഡഡ് ബൈ എൻ വൺ എത്രയാണ്? 0.454 പ്ലസ് എൻ ടു എത്രയാണ്? 0.384. സിംപ്ലിഫൈ നോക്കുക, എനിക്ക് ആൻസർ കിട്ടും 0.458. അപ്പോൾ ഇവിടെ മോളാർ മാസ് ഓഫ് സോറി മോളാർ മാസ് അല്ല, മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ കൈ ടു എത്ര കിട്ടിയത്? 0.458. ഇനി ഇതൊന്ന് എടുത്തെഴുതാം, ഹിയർ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ബെൻസീൻ ഈസ് ഈക്വൽ ടു 0.458. ഇനി ക്വസ്റ്റ്യൻ എനിക്ക് മോൾ ഫ്രാക്ഷൻ ഓഫ് സോൾവെന്റ് കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ സോൾവെന്റിന്റെ ഇക്വേഷൻ എന്താണ്? സോൾവെന്റിന്റെ ഇക്വേഷൻ എന്തായിരിക്കും മോൾ ഫ്രാക്ഷന്റെ? കൈ വൺ ഈസ് ഈക്വൽ ടു എൻ വൺ ബൈ എൻ വൺ പ്ലസ് എൻ ടു. ഇനി എൻ വൺ എൻ ടു അറിയാം, ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, നമ്മ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കൈ വൺ കിട്ടും. അല്ലാണ്ട് വേറെ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മൾ ഓൾറെഡി മോൾ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ടുണ്ട്, സം ഓഫ് ഓൾ മോൾ ഫ്രാക്ഷൻസ് വിൽ ബി യൂണിറ്റി. അതായത് കൈ വൺ പ്ലസ് കൈ ടു എത്രയായിരിക്കും? വൺ ആയിരിക്കും അല്ലേ. നമുക്ക് കൈ ടു ഇപ്പൊ കിട്ടി എത്രയാണ്? 0.458. അവിടെ നിന്ന് കൈ വൺ എന്തായിരിക്കും അപ്പോൾ? 1 − 0.458 ആയിരിക്കും. അതാണ് കൈ വണ്ണിന്റെ ആൻസർ. ക്ലിയർ ആവണ്ടോ? അപ്പൊ ഇങ്ങനെയാണ് മോൾ ഫ്രാക്ഷന്റെ പ്രോബ്ലംസ് നമ്മൾ ചെയ്യേണ്ടത്. നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നമ്പർ 2.3. ക്വസ്റ്റ്യൻ എന്താണ്? കാൽക്കുലേറ്റ് ദ മൊളാരിറ്റി ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് രണ്ട് സബ് പാർട്ട് ഉണ്ട്, എ പാർട്ടും ബി പാർട്ടും. ഈ രണ്ട് ക്വസ്റ്റ്യന്റെ മൊളാരിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം എ പാർട്ട് ഡിസ്കസ് ചെയ്യാം. എ പാർട്ട് ഇതാണ്, 30 gram ഓഫ് CONO3 ട്വൈസ് ഡോട്ട് 6H2O ഇൻ 4.3 liter ഓഫ് സൊല്യൂഷൻ. അപ്പോൾ ഈ ഒരു സൊല്യൂഷന്റെ എന്ത് കണ്ടുപിടിക്കണം? നമുക്ക് മൊളാരിറ്റി കണ്ടുപിടിക്കണം. നമുക്കറിയാം എന്താണ് മൊളാരിറ്റിന്റെ ഇക്വേഷൻ. മൊളാരിറ്റി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇതാണ് മൊളാരിറ്റിന്റെ ഇക്വേഷൻ. ഇനി മൊളാരിറ്റി കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസും വേണം, സൊല്യൂഷൻ എന്തും വേണം, വോളിയം വേണം. ക്വസ്റ്റ്യൻ ഒന്ന് ഫോക്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമുക്ക് സൊല്യൂഷന്റെ വോളിയം തന്നിട്ടുണ്ടല്ലേ, എത്രയാണ്? 4.3.
അപ്പോൾ ഓൾറെഡി നമുക്ക് എന്തറിയാം, വോളിയം അറിയാം. ഇനി എന്തുകൂടി കണ്ടുപിടിക്കണം, നമ്പർ ഓഫ് മോൾസ് കൂടി കണ്ടുപിടിച്ചാൽ ഡിവൈഡ് ചെയ്താൽ ആൻസർ ആയി. അപ്പോൾ നമുക്ക് ആദ്യം നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. എന്താ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ? ഗിവൺ മാസ് ബൈ മോളാർ മാസ്. ഗിവൺ മാസ് എത്രയാണ്? ക്വസ്റ്റ്യൻ തന്നേക്കുന്ന മാസ് നമുക്ക് സൊല്യൂട്ടിന്റെ 30 gram ആണല്ലേ. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഗിവൺ മാസ് എത്രയാണ്? 30 ഡിവൈഡഡ് ബൈ. ഇനി എന്ത് കണ്ടുപിടിക്കണം? മോളാർ മാസ് കണ്ടുപിടിക്കണം. ഈ മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു പാർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നിങ്ങൾ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യുക, കാരണം ഇവിടെ തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട് CONO3 2 6H2O ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോമ്പൗണ്ട്. ഇവിടെ ഡോട്ട് വരുന്നുണ്ടല്ലേ, അതുകൊണ്ടാണ് ശ്രദ്ധിക്കാന്ന് പറയുന്നത്. ബാക്കിയെല്ലാം സെയിം രീതിയിൽ തന്നെ നമുക്ക് ചെയ്യാം. അപ്പൊ നോക്കി, കൊബാൾട്ടിന്റെ മാസ് കണ്ടുപിടിക്കണം അറിയണം, നൈട്രജന്റെ മാസ് അറിയണം, ഓക്സിജന്റെ മാസ് അറിയണം, ഹൈഡ്രജന്റെ ഓക്സിജന്റെ മാസ് അറിയണം. നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യാം. കൊബാൾട്ടിന്റെ മാസ് 15 ആണ്. അപ്പൊ നമുക്ക് അറിയാം 15 എത്ര കൊബാൾട്ട് ഉണ്ട്, ഒരു കൊബാൾട്ട്. സോ 15 × 1 പ്ലസ് നൈട്രജന്റെ മാസ് എത്രയാണ്? 14 ആണല്ലേ. എത്ര നൈട്രജൻ ഇവിടെ ഒരെണ്ണം, അപ്പൊ 14 × 1 പ്ലസ് ഓക്സിജന്റെ മാസ് എത്രയാണ്? 16 ആണ്. എത്ര ഓക്സിജൻ ഇവിടെ? 3 ഓക്സിജൻ, അപ്പൊ 16 × 3. ഇനി ഈ NO3 എന്ന് പറഞ്ഞാൽ മൊത്തം എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്താ 2 × ഈ മൊത്തം സാർ ഇതാണ്, കാരണം NO3 മാസ് ഇതാണ്. ആ NO3 എത്ര എണ്ണം ഉണ്ട്? 2 എണ്ണം ഉണ്ട്. അപ്പൊ നമുക്ക് 2 × ഈ വോൾട്ട്. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇനി അടുത്ത വന്നിട്ട് നോക്കിയേ, ഡോട്ട് 6H2O എന്നാളെ. ഈ ഡോട്ട് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ അല്ല. ഇതിന്റെ മീനിങ് എന്താന്ന് വെച്ചാൽ, CONO3 2 എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് ഉണ്ട്. ഇതാണ് CONO3 2 എന്ന് പറഞ്ഞ കോമ്പൗണ്ട്. അതിന് ചുറ്റിലും എത്ര വാട്ടർ മോളിക്യൂൾസ് ഉണ്ട്? ഒരു 6 വാട്ടർ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ ഡോട്ട് 6H2O മീനിങ്. CONO3 2 എന്ന് പറഞ്ഞ കോമ്പൗണ്ടിന് ചുറ്റും 6 വാട്ടർ മോളിക്യൂൾസ് എന്ത് ചെയ്തേക്കാണ്? അറ്റാച്ച് ചെയ്തേക്കാണ്. അതാണ് ഡോട്ട് 6H2O. അപ്പൊ ഇതിന്റെ മാസ് തന്നെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ CONO3 2 മാസ് കണ്ടുപിടിക്കും, എന്നിട്ട് അതിന്റെ കൂടെ ഈ 6 വാട്ടർ മോളിക്യൂൾസിന്റെ മാസ് നമ്മൾ ആഡ് ചെയ്യും. മൾട്ടിപ്പിൾ അല്ല ചെയ്യണത്, ആഡ് ആണ് ചെയ്യണത്. സോ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമുക്കറിയാം വാട്ടർ H2O എന്ന് പറഞ്ഞ വാട്ടറിന്റെ ഒരു മോളിക്യൂളിന്റെ മാസ് എത്രയാണ്? 18 ആണല്ലേ. ഇവിടെ എത്ര മോളിക്യൂൾ ഉണ്ട്? 6 മോളിക്യൂൾ ഉണ്ട്. സോ നമുക്ക് എങ്ങനെ ചെയ്താം? 6 × 18. ഇനി ഇത് രണ്ടിന് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആഡ് ചെയ്യാം. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ വരും 291 gram per mole. അപ്പോൾ കിട്ടി ഈ ഒരു കോമ്പൗണ്ടിന്റെ മോളാർ മാസ് എത്രയാണ്? 291 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ 291. ഇത് സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ആൻസർ നിങ്ങൾക്ക് വരും 0.10. അതായത് നമ്പർ ഓഫ് മോൾസ് സൊല്യൂട്ട് എത്ര കിട്ടി? 0.10. ഇനി ഒന്നുമില്ല, ജസ്റ്റ് മോളാരിറ്റി കൊണ്ടുപോയി ഈ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് എത്രയാണ്? 0.10 ഡിവൈഡഡ് ബൈ വോളിയം. വോളിയം എത്ര തന്നിരിക്കണം? 4.3. ശ്രദ്ധിക്കണം, വോളിയം എന്തിലായിരിക്കണം നിർബന്ധമായിട്ടും? ലിറ്ററിലായിരിക്കണം. നമുക്ക് ഓൾറെഡി എന്തിനാണ് തന്നിരിക്കണേ? ലിറ്ററിലാണ്. സോ ഡയറക്റ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 0.10 ÷ 4.3. ഡിവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ വരും 0.023. ഇനി മോളാരിറ്റിന്റെ യൂണിറ്റ് എന്താണ്? ക്യാപിറ്റൽ. സോ ഫസ്റ്റ് ക്വസ്റ്റിന്റെ ആൻസർ എത്രയാണ്? 0.023. ഇനി ഈ 2.3 ബി പാർട്ട് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, 30 ml ഓഫ് 0.5 ക്യാപിറ്റൽ എം H2SO4 ഡൈലൂട്ടഡ് ടു 500 ml. ഈ ഒരു പാർട്ടിക്കുലർ സൊല്യൂഷന്റെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? മോളാരിറ്റിയാണ്. അപ്പൊ അതിനു മുമ്പ് എന്താണ് ഈ 0.5 ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ? ക്യാപിറ്റൽ എം ഡിനോട്ട് ചെയ്യേണ്ടത് മോളാരിറ്റി ആണല്ലേ. അപ്പൊ നമുക്കിങ്ങനെ പറയാം, ക്വസ്റ്റ്യൻ 30 ml ഓഫ് 0.5 മോളാർ. മോളാർ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് മോളാരിറ്റിയാണ്. അപ്പൊ 0.5 മോളാർ H2SO4 ഡൈലൂട്ടഡ് ടു 500 ml. അങ്ങനെ വായിക്കാം ക്വസ്റ്റ്യൻ. ഇനി ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി എന്താണ് മനസ്സിലായത്? നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരുന്നു. ആ സൊല്യൂഷന്റെ വോളിയം ഇനീഷ്യലി എത്രയായിരുന്നു? 30 ml ആണ്. ആ 30 ml ഉള്ള സൊല്യൂഷന്റെ മൊളാരിറ്റി എത്രയായിരുന്നു? 0.5 ആയിരുന്നു. ഓക്കെ, ഇങ്ങനെ ഓർത്തിരിക്കുക, നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട്. ആ സൊല്യൂഷന്റെ വോളിയം എത്രയാണ്? 30 ml ആണ്. ഇതിന്റെ മൊളാരിറ്റി എത്രയാണ്? 0.5 മോളാർ ആണ്. ഇത് നമ്മൾ എന്താ ചെയ്തേ? ആ സൊല്യൂഷൻ നമ്മൾ എന്താക്കി മാറ്റി? ഡൈല്യൂട്ട് ചെയ്ത്. അങ്ങനെ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ വോളിയം എത്രയായിട്ട് മാറും?
500 ml ആയിട്ട് മാറും. ഓക്കെ, അതായത് 30 ml ഉണ്ടായ വോളിയം എത്ര ആയിട്ട് മാറി? 500 ml ആയിട്ട് മാറി. ക്വസ്റ്റ്യൻ ഇതാണ്, ഈ 500 ml മൊളാരിറ്റി എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. 30 ml ഉള്ള 0.5 മോളാർ ആയിട്ടുള്ള ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്ത് ഡൈലൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ മൊളാരിറ്റി എത്രയാണ്? അതാണ് ഈ ക്വസ്റ്റ്യന്റെ മീനിങ്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന കൺസെപ്റ്റ് എന്താന്ന് വെച്ചാൽ, ഡൈലൂഷൻ എന്ന് പറയുന്ന ഡൈലൂഷൻ ഡൈലൂഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് എന്താ ആഡ് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്യാറ്. അപ്പോൾ വാട്ടർ ഇവിടെ ആരൊക്കെയുണ്ട് അപ്പൊ ആലോചിച്ച് നോക്കുക. വാട്ടർ ആണ് ഒരു കമ്പോണന്റ്, മറ്റേ കമ്പോണന്റ് ആരായിരിക്കും? H2SO4. അപ്പൊ രണ്ടാൾക്കാരും ഇവിടെ H2SO4 വാട്ടറും. ഞാൻ ഇങ്ങനത്തെ ആദ്യത്തെ പാർട്ടിൽ പറഞ്ഞാണ് വാട്ടർ വന്നാൽ വാട്ടർ ആയിരിക്കും മോസ്റ്റ് ഓഫ് ദ കേസിലും എന്ത്? സോൾവെന്റ്. അപ്പോൾ നമ്മൾ ഈ 30 ml ഉള്ള സൊല്യൂഷനിലേക്ക് ജസ്റ്റ് എന്താണ് ആഡ് ചെയ്യണം? വാട്ടർ എന്ന് പറഞ്ഞ സോൾവെന്റ് അല്ലേ ആഡ് ചെയ്യണത്. അപ്പോഴല്ലേ അത് ഡൈല്യൂട്ട് ആയിട്ട് വോളിയം എത്രയായിട്ട് മാറുന്നത്? 500 ml ആയിട്ട് മാറുന്നത്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ നമ്മൾ സൊല്യൂട്ടിന് എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഒരു മാറ്റം സംഭവിക്കില്ലല്ലേ, കാരണം നമ്മൾ ഇവിടെ ഇതിലേക്ക് ആഡ് ചെയ്യണത് എന്താണ്? സോൾവെന്റ് ആണ് ആഡ് ചെയ്യണത്. അതായത് ഈ 30 ml ഉള്ള സോൾവെന്റും 500 ml ഉള്ള സോൾവെന്റിന്റെയും അളവ് എന്തായിരിക്കും? സെയിം ആയിരിക്കും. എമൗണ്ട് ഓഫ് സോൾവെന്റ് പ്രസന്റ് ഇൻ 30 ml വിൽ ബി ഈക്വൽ ടു ദ എമൗണ്ട് ഓഫ് സോൾവെന്റ് പ്രസന്റ് ഇൻ 500 ml. കാരണം നമ്മളിവിടെ ചേഞ്ച് ചെയ്യണത് ആരെ മാത്രമാണ്? സോൾവെന്റിനെ മാത്രമാണ്. ക്ലിയർ ആയോ? ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ ആൻസർ കിട്ടുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലെല്ലാവരും വേണ്ടത് 30 ml ഉള്ള സോൾവെന്റിന്റെ അളവും 500 ml ഉള്ള സോൾവെന്റിന്റെ അളവും എന്താണ്? സെയിം ആണ്. അളവ് സെയിം ആയാൽ രണ്ടുപേരുടെയും എന്തും സെയിം ആയിരിക്കും? നമ്പർ ഓഫ് മോൾസും എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓഫ് 30 ml സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് 500 ml സൊല്യൂഷൻ. ക്ലിയർ ആയോ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മറക്കാൻ വരുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് 30 ml, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, അങ്ങനെ ഇടാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 30 ml വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഇൻ 500 ml. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാം ഈ 500 ml മൊളാരിറ്റി. അതിനുവേണ്ടി ഞാൻ ആദ്യം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ മൊളാരിറ്റി ഇക്വേഷൻ ചെയ്യാം. മൊളാരിറ്റി എന്താണ്? മൊളാരിറ്റി ഇക്വേഷൻ നമുക്കറിയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, ഞാൻ ആദ്യം ഈ കേസ് എടുക്കാം, ഫസ്റ്റ് കേസ്. നമുക്കറിയാം ഈ കേസിന്റെ അകത്ത് മൊളാരിറ്റി എത്രയാണ്? 0.5 ആണ്. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മൊളാരിറ്റി എത്രയാണ്? 0.5. ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് എനിക്ക് അറിയാൻ പാടില്ലല്ലേ. സോ ഞാൻ നമ്പർ ഓഫ് മോൾസ് ഇങ്ങനെ എഴുതി N2, കറക്റ്റ്. 2 ആരാണ്? സൊല്യൂട്ട് ആണ്. ഡിവൈഡഡ് ബൈ വോളിയം എത്രയാണ് സൊല്യൂഷന്റെ? 30 ml ആണല്ലേ. ML നമുക്ക് എന്തിനാ വേണ്ടത്? ലിറ്ററിലാണ്. അങ്ങനെ കൺവേർട്ട് ചെയ്യും ML നെ ലിറ്ററിലേക്ക്. ഡിവൈഡഡ് ബൈ 1000. അപ്പൊ 30 നെ 1000 വെച്ച് ഡിവൈഡ് ചെയ്യാം, അപ്പൊ നിങ്ങൾക്ക് 0.03 ലിറ്റർ എന്ന് കിട്ടും. ഇനി ഞാൻ N2 കണ്ടുപിടിക്കും. N2 എന്ന് പറയുന്നത് എന്തായിരിക്കും? ജസ്റ്റ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാലേ, അതായത് 0.03 × 0.5. സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് ആൻസർ വരും 0.015 മോൾ. അപ്പോൾ നമുക്ക് ഇതിന്റെ അകത്തുള്ള സൊല്യൂട്ടിന് മോൾ കിട്ടിയ എത്രയാണ്? 0.015 മോൾ. നമുക്ക് ഓൾറെഡി അറിയാം ഇതിന്റെ അകത്തുള്ള സൊല്യൂട്ടിന്റെ മോളും ഈ 500 ml ഉള്ള സൊല്യൂട്ടിന്റെ മോൾ എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് ഈ 500 ml മൊളാരിറ്റി കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാം, ഇക്വേഷൻ സെയിം തന്നെ കൊടുക്കാം. മൊളാരിറ്റി ഇസ് ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെ, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. N2 ന്റെ കാര്യം എന്താണ്? ഈ N2 തന്നെയാണ്, കാരണം രണ്ടിന്റെയും N2 എന്താണ്? സെയിം ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തോരും 0.015 ഡിവൈഡ് ബൈ വോളിയം എത്ര തന്നേക്കണം ഈ സൊല്യൂഷന്റെ? 500 ml ആണ്. ML തന്നേക്കണം, സോ ഇതിലേക്ക് മാറ്റാം, ലിറ്ററിലേക്ക് മാറ്റുക. അപ്പൊ എത്ര വരും? സോ 0.5 ലിറ്റർ. ഡിവൈഡ് ചെയ്യാം 0.015 ഡിവൈഡ് ബൈ 0.5, ആൻസർ വരും 0.03. യൂണിറ്റ് എന്താണ്? മോളാർ.
ക്യാപിറ്റൽ എം. സോ നമുക്ക് ഈ 500 ml ഉള്ള സൊല്യൂഷന്റെ മോളാരിറ്റി കിട്ടി എത്രയാണ്? 0.03. നമുക്ക് അടുത്തത് പ്രോബ്ലം നമ്പർ 2.4 ലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് യൂറിയ റിക്വയർഡ് ഇൻ മേക്കിംഗ് 2.5 കിലോഗ്രാം ഓഫ് 0.25 മോളാൽ അക്വസ് സൊല്യൂഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മീനിങ് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, നിങ്ങളുടെ കയ്യിലൊരു പെർട്ടിക്കുലർ സൊല്യൂഷൻ ഉണ്ട്. എന്തിന്റെ സൊല്യൂഷൻ ആണ്? അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ, അതായത് യൂറിയേന്റെയും വാട്ടറിനെ കൂടി മിക്സ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സൊല്യൂഷൻ, അതാണ് അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ. നിങ്ങളുടെ ഒരു അക്വസ് സൊല്യൂഷൻ ഓഫ് യൂറിയ ഉണ്ട്, ആ സൊല്യൂഷന്റെ മാസ് എത്രയാണ്? 2.5 kg ആണ്. ഇനി ആ സൊല്യൂഷന്റെ മൊളാലിറ്റി എത്രയാണ്? നോക്കി, മൊളാൽ എന്ന് പറഞ്ഞല്ലേ ക്വസ്റ്റ്യൻ, മൊളാൽ എന്ന് പറയുന്നത് എന്താണ്? മൊളാലിറ്റി. അപ്പൊ ആ സൊല്യൂഷന്റെ മൊളാലിറ്റി എത്രയാണ്? 0.25. ഇനി എന്താണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്? നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, നിങ്ങൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ഇതിലേക്ക് എന്തോരം യൂറിയയാണ് ആഡ് ചെയ്തത്. അപ്പൊ അതാണ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാസ് ഓഫ് യൂറിയ. ഞാൻ എനിക്കിത് പിക്ചറിൽ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങളുടെ ഒരു സൊല്യൂഷൻ നമുക്കറിയാം, ഒരു സൊല്യൂഷൻ്റെ അകത്ത് ആരൊക്കെ ഉണ്ടാവും? ഒരു സൊല്യൂട്ടും ഉണ്ടാവും, സോൾവെന്റും ഉണ്ടാവും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ ക്വസ്റ്റ്യനിൽ ആദ്യം യൂറിയ എന്ന് പറഞ്ഞ ആളെ പറ്റി പറയണല്ലേ, പിന്നെ പറയേണ്ട അവസാനം എൻഡിൽ അക്യൂസ് സൊല്യൂഷൻ. അക്യൂസ് സൊല്യൂഷന്റെ മീനിങ് എന്താണ്? അക്യൂസ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെന്റ് ആരായിരിക്കും? വാട്ടർ ആയിരിക്കും. സോ നമ്മുടെ ഈ സൊല്യൂഷന്റെ സോൾവെന്റ് ആരാണ്? വാട്ടർ. ഇതിലേക്ക് ആഡ് ചെയ്യണ സൊല്യൂട്ട് ആരാണ്? യൂറിയ. അപ്പോൾ വാട്ടർ ആണ് നമ്മുടെ ഇവിടുത്തെ സോൾവെന്റ്, യൂറിയ ആണ് ഇവിടുത്തെ സൊല്യൂട്ട്. ഇനി ഈ രണ്ട് ആൾക്കാരും കൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സൊല്യൂഷന്റെ മാസ് എത്രയാണ്? 2.5 kg. ഇനി ഈ സൊല്യൂഷന്റെ മൊളാലിറ്റി കൂടി പറഞ്ഞത് എത്രയാണത്? 0.25 മൊളാൽ. ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ഇതാണ്, 0.25 മോളാൽ ആയിട്ടുള്ള 2.5 കിലോഗ്രാം സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ ഇതിലേക്ക് എന്തോരം യൂറിയയാണ് ആഡ് ചെയ്തത്, അതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആൻസർ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, മൊളാലിറ്റിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നമുക്കറിയാം മൊളാലിറ്റിന്റെ ഇക്വേഷൻ എന്താണ്? മൊളാലിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം. ഇതാണ് ഇക്വേഷൻ. ഓക്കെ, ഇനി ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്യുക നമ്മുടെ സൊല്യൂഷൻ, ലൈക്ക് ദ സൊല്യൂഷൻ ഈസ് വെരി വെരി ഡൈലൂട്ടഡ്. നമ്മുടെ സൊല്യൂഷൻ എന്തായിട്ട് അസ്യൂം ചെയ്യുക? ഡൈലൂട്ടഡ് സൊല്യൂഷൻ ആയിട്ട് അസ്യൂം ചെയ്യാം. ഡൈലൂട്ടഡ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, മാസ് ഓഫ് സൊല്യൂഷൻ വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് സോൾവെന്റ്. സൊല്യൂഷന്റെ മാസും സോൾവെന്റ് മാസും എന്തായിരിക്കും? അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. എപ്പോൾ? നമ്മുടെ സൊല്യൂഷൻ എന്താണെങ്കിൽ? ഡൈലൂട്ടഡ് ആണെങ്കിൽ. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുത്തതെന്ന് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ എൻഡിൽ മനസ്സിലാവും. ഓക്കെ, നമ്മുടെ ഇക്വേഷനിലേക്ക് വരാം. മൊളാലിറ്റി ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെന്റ് ആണല്ലേ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താകും നോക്കാം. മൊളാലിറ്റി എത്രയാണ്? മൊളാലിറ്റിന്റെ വാല്യൂ നിൽക്കണം 0.25. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താകും? 0.25 ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്. നമ്പർ ഓഫ് മോൾസ് നമുക്ക് എൻ എന്ന് റെപ്രസെന്റ് ചെയ്യാം. സൊല്യൂട്ട് ആയതുകൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം 2 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. നമുക്കറിയാം മാസ് ഓഫ് സോൾവെന്റ് ഇറ്റ് വിൽ ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ആണല്ലേ. എത്ര സൊല്യൂഷന്റെ മാസ്? 2.5. അപ്പോൾ ഇങ്ങനെ എഴുതാം, 0.25 ഇസ് ഈക്വൽ ടു എൻ ടു ബൈ 2.5. ഇത് നമുക്ക് അവിടെ നിന്ന് എൻ ടുന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എൻ ടു എന്ന് പറയാൻ എന്താണ്? എൻ ടു എന്ന് പറയാൻ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണല്ലേ. എന്താ നമ്പർ ഓഫ് മോൾസിന്റെ ഇക്വേഷൻ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെ. ഇനി 2 എന്ന് പറയുന്നത് എന്താണ്? സൊല്യൂട്ട് ആണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ ഇതാ, മാസ് ഓഫ് സൊല്യൂട്ട് ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. നമുക്കറിയാം നമ്മുടെ ക്വസ്റ്റ്യനിൽ സൊല്യൂട്ട് ആരാ? യൂറിയ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ യൂറിയയുടെ മാസ് അല്ലേ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാസ് ഓഫ് സൊല്യൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിനുവേണ്ടി ബാക്കിയുള്ള ടേംസ് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് തരാം.
ഇവിടെ നോക്കി മോളാർ മാസ് ഓഫ് സൊല്യൂട്ട് നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂട്ട് യൂറിയ അല്ലേ എന്താണ് ഫോർമുല എൻ എച്ച് ടു സി ഒ എൻ എച്ച് ടു ദെർഫോർ മോളാർ മാസ് എന്തായിരിക്കും മോളാർ മാസ് ഈസ് ഈക്വൽ ടു എന്നിന്റെ മാസം അറിയാം 14 പ്ലസ് രണ്ട് എച്ചിന്റെ മാസം എത്രയാണ് 2 പ്ലസ് 12 പ്ലസ് 16 പ്ലസ് 14 പ്ലസ് 2 സിംപ്ലിഫൈ ആണെങ്കിൽ ആൻസർ കിട്ടും 16 ഗ്രാം പെർ മോൾ സോ ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട് ചെയ്യുമ്പോൾ എന്താവും N2 will be equal to mass of solute divided by 60 gram per mole. ഇനി N2 നെ വാല്യൂ ഉണ്ടെന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എല്ലാത്തിനും യൂണിറ്റ്സ് ഉൾപ്പെടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എന്തുകൊണ്ടാണ് വെച്ചാൽ നമ്മുടെ മാസിന്റെ യൂണിറ്റ് അവസാനം എല്ലാ യൂണിറ്റ്സും കട്ട് ചെയ്ത് പോയിട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് കിട്ടും അതിന് വേണ്ടിയാ. അപ്പോൾ 0.25 എന്ന് പറയുന്നത് മൊളാലിറ്റി ആണ്. എന്താണ് മൊളാലിറ്റിന്റെ യൂണിറ്റ്? സ്മോൾ ലെറ്റർ ആണ്, അല്ലെങ്കിൽ വേറെ യൂണിറ്റ് ഇവിടെ ഉണ്ട്, മോൾ പെർ കെ ജി. That will be equal to N2 എന്താണ് പറഞ്ഞത് അവിടെ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 60 ഗ്രാം പെർ മോൾ ഓൾ ഡിവൈഡഡ് ബൈ എത്രയാണ് 2.5 2.5 മാസാണ് അത് എത്രയാണ് പറഞ്ഞേക്കണം കിലോഗ്രാം 2.5 കെ ജി എന്നല്ല പറഞ്ഞേക്കണം ഓക്കെ ഇനി നമുക്കറിയാം ഈ ഡിനോമിനേറ്റർ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ താഴത്തേക്ക് വരും അപ്പോൾ എന്താവും 0.25 മോൾ പെർ കെ ജി വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ 60 ഗ്രാം പെർ മോൾ ഇൻറ്റു 2.5 കെ ജി നമുക്കിവിടെ നിന്ന് എന്താ കണ്ടുപിടിക്കണം മാസ് ഓഫ് സൊല്യൂട്ട് അല്ലേ സോ ഈ ടേമിലെല്ലാം കൂടി ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ എന്താവും ഞാൻ ഈ സൈഡിലെ വായിക്കാം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും ദെർഫോർ മാസ് ഓഫ് solute is equal to cross multiply moga 0.25 mole per kg into 60 gram per mole into 2.5 kg is similar to opposite adana units endha ya cut edalaya appo 2 kg kg cut edalaya mole mole cut edalaya alle appo your final answer the unit endla irikku da gram la irikku സിംപ്ലിഫൈ ചെയ്യാം 0.25 × 60 × 2.5 ആൻസർ വരും 37.5 യൂണിറ്റ് അവസാനം എന്തിനാ വരാ ഗ്രാം അതായത് നിങ്ങൾ ആഡ് ചെയ്ത സൊല്യൂട്ടിന്റെ മാസം എത്രയാണ് 37.5 ഗ്രാം അതായത് നിങ്ങൾ ആഡ് ചെയ്ത യൂറിയ ദെർഫോർ മാസ് ഓഫ് യൂറിയ ഇൻ 2.5 കിലോഗ്രാം ഓഫ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു എത്രയാണ് 37.5 ഗ്രാം അപ്പോൾ ആൻസർ കിട്ടിയത് 37.5 ഇനി ഞാൻ ഇങ്ങനത്തെ ഇനീഷ്യലി പറഞ്ഞ് മാസ് ഓഫ് സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് സോൾവ് ഉണ്ട് അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഫൈനൽ ആൻസർ നോക്കിയാൽ മനസ്സിലാവും നമ്മുടെ സൊല്യൂഷൻ എത്ര കെ ജിയാ 2.5 കെ ജി അതായത് ഏകദേശം എത്ര ഗ്രാം വരും 2500 ഗ്രാം വരും അല്ലെ ആ 2500 ഗ്രാം ഉള്ള സൊല്യൂഷനില് ജസ്റ്റ് എത്ര സൊല്യൂട്ട് ഉള്ളു വെറും 37.5 ക്ലിയർ ആവുണ്ടോ 2500 ഗ്രാം ഉള്ള സൊല്യൂഷനിൽ വെറും 37.5 ഗ്രാം സൊല്യൂട്ട് ഉള്ളു അതായത് ബാക്കി മുഴുവനും ആരാണ് സോൾവെന്റ് ആണ് സോ നമുക്ക് ഈ സൊല്യൂട്ടിനെ നെഗ്ലക്ട് ചെയ്യാണ് കാരണം കമ്പാരിറ്റീവ് എന്താണ് വളരെ ചെറുതാണ് അതുകൊണ്ടാണ് ഇനീഷ്യലി ഞാൻ എന്ത് പറഞ്ഞത് മാസ് ഓഫ് സൊല്യൂഷൻ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു മാസ് ഓഫ് സോൾവ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബ്ലം ആണെങ്കിൽ ജസ്റ്റ് ഈ ഒരു തിയറി ഞാൻ ആദ്യമേ എഴുതുക എന്നിട്ട് സിംപ്ലിഫൈ ചെയ്യാം ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം പ്രോബ്ലം നമ്പർ 2.5 ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേറ്റ് ദ മൊളാലിറ്റി മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ഓഫ് കെ ഐ ഇഫ് ഡെൻസിറ്റി ഓഫ് 20% മാസ് ബൈ മാസ് അക്യൂസ് കെ ഐ ഈസ് 1.202 ഗ്രാം പെർ മില്ലി ലിറ്റർ അതായത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് നമുക്ക് മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് അല്ലെങ്കിൽ മൂന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് കണ്ടുപിടിക്കേണ്ടത് മൊളാലിറ്റി മൊളാലിറ്റി മോൾ ഫ്രാക്ഷൻ ഇനി ക്വസ്റ്റ്യനിൽ ആരെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് അക്യൂസ് കെ എന്ന ആളെ എന്താണ് അക്യൂസ് കെ എന്ന് പറഞ്ഞാൽ അക്യൂസ് കെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷന്റെ അകത്തുള്ള സോൾവെന്റ് ആരാണ് വാട്ടറും സൊല്യൂട്ട് ആരാണ് കെ എയോൺ എന്നെ മനസ്സിലായി കാരണം നിങ്ങൾ ഓൾറെഡി പറഞ്ഞ് അക്യൂസ് എന്ന് പറഞ്ഞാൽ അക്യൂസ് സംതിങ് എന്ന് പറഞ്ഞാൽ അവിടെ സോൾവെന്റ് നിർബന്ധമായിട്ട് ആരായിരിക്കും വാട്ടർ ആയിരിക്കും അല്ലെ സോ നമുക്ക് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം നമ്മുടെ കയ്യിൽ ഒരു സൊല്യൂഷൻ ഉണ്ട് ആ സൊല്യൂഷന്റെ അകത്തുള്ള സോൾവെന്റ് ആരാണ്
വാട്ടർ ആണ്, അതിലേക്ക് ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ആരാണ്? കെ ഐ ആണ്. സോ വാട്ടർ ആണ് നമ്മുടെ ഇവിടുത്തെ സോൾവെന്റ്, കെ ഐ ആണ് നമ്മുടെ ഇവിടുത്തെ സൊല്യൂട്ട്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യനില് നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ എന്താന്ന് നോക്കാം. കാൽക്കുലേറ്റ് മൊളാരിറ്റി മൊളാരിറ്റി മോൾ ഫ്രാക്ഷൻ ഓഫ് കെ ഐ ഇഫ് ദ ഡെൻസിറ്റി ഓഫ് 20% മാസ് ബൈ മാസ് അക്യൂസ് കെ ഐ ഇസ് 1.202. അപ്പൊ ഈ ഒരു പാർട്ടിക്കുലർ സെന്റൻസ് എല്ലാവരും നോക്കുക. ഈ ഒരു സെന്റൻസിൽ രണ്ട് ഡിഫറെന്റ് ഡാറ്റാസ് ആണ് പറയുന്നത്. ആദ്യം പറയുന്നത് ഡെൻസിറ്റിയാണ്. എത്രയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്? ഡെൻസിറ്റി ഓഫ് 20% മാസ് അക്യൂസ് കെ ഐ ഇസ് 1.202. ഇതിന്റെ മീനിങ് എന്താണ്? 20% മാസ് ബൈ മാസ് ഉള്ള അക്യൂസ് കെ ഐന്റെ ഡെൻസിറ്റി എത്രയാണ്? 1.202 ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഡെൻസിറ്റിന്റെ വാല്യൂ 1.202 ഗ്രാം പെർ മില്ലി ലിറ്റർ. ഈ ഡെൻസിറ്റി ആ ഡെൻസിറ്റി ആണ് അക്യൂസ് കെ ഐന്റെ അല്ലേ. എന്താ അക്യൂസ് കെ ഐ എന്ന് പറഞ്ഞാൽ? അതല്ലേ നമ്മുടെ സൊല്യൂഷൻ. സോ നമുക്ക് ഇങ്ങനെ പറയാം, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ ആണ് എത്ര? 1.202. ഇനി വേറെന്താ പറഞ്ഞേക്കുന്നത്? 20% മാസ് ബൈ മാസ് എന്നല്ലേ. എന്താണ് അതിന്റെ മീനിങ് 20% മാസ് ബൈ മാസ് എന്ന് പറഞ്ഞാൽ? അത് മാസ് പെർസെന്റേജ് ആണല്ലേ. അത് നമുക്ക് ഇങ്ങനെ പറയാല്ലേ, 20 gram ഓഫ് സൊല്യൂട്ട് പ്ലസ് 80 gram ഓഫ് സോൾവെന്റ് വിൽ ഗിവ് 100 gram ഓഫ് സൊല്യൂഷൻ. ഈ ഒരു പാർട്ടിലെ സെന്റൻസിന്റെ മീനിങ് ഇതാണ്. സൊല്യൂട്ട് എത്രയാണുള്ളത്? 20 ഉണ്ട്. സോൾവെന്റ് എത്രയാണുള്ളത്? 80 ഉണ്ട്. സൊല്യൂഷൻ എത്രയാണ്? 100 ആണ്. നമ്മുടെ ഈ കേസിൽ ആരാണ് സൊല്യൂട്ട്? കെ ഐ ആണല്ലേ. അപ്പൊ നമുക്ക് ഇങ്ങനെ പറയാം, 20 gram ഓഫ് കെ ഐ. സോൾവെന്റ് ആരാണ്? വാട്ടർ ആണ്. സോ 80 gram ഓഫ് വാട്ടർ. സൊല്യൂഷൻ ആരാണ്? അക്യു സൊല്യൂഷൻ ഓഫ് കെ ഐ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് മൂന്ന് ഡാറ്റാസ് കിട്ടി, മൂന്ന് ആൾക്കാരുടെ മാസ് കിട്ടി. ഇനി ഫസ്റ്റത്തെ കേസിലേക്ക്, ഫസ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കണം? നമ്മള ലിറ്റി ആണല്ലേ, മൊളാരിറ്റി. എന്താ ഇക്വേഷൻ മൊളാരിറ്റി? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് divided by mass of solvent in kilogram. Number of moles solute by mass of solvent in kilogram. അപ്പോൾ നമുക്ക് number of moles വേണം, solventന്റെ മാസും വേണം. നമുക്ക് ആദ്യം number of moles കണ്ടുപിടിക്കാം. Number of moles ന് എനിക്ക് N2 എന്ന് റെപ്രസെന്റ് ചെയ്യാല്ലേ. N2 എന്താ number of moles ന്റെ ഇക്വേഷൻ? ഗിവൺ മാസ് ബൈ മോളാർ മാസ് അല്ലെ. N2 എന്ന് പറയുന്ന സൊല്യൂട്ട് ആണ്. അപ്പൊ ഇങ്ങനെ പറയാം, ഗിവൺ മാസ് ഓഫ് സൊല്യൂട്ട് ബൈ മോളാർ മാസ് ഓഫ് സൊല്യൂട്ട്. എത്രയാണ് സൊല്യൂട്ടിന്റെ ഗിവൺ മാസ് തന്നിരിക്കുന്നത്? 20 ആണ്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ 20 ഡിവൈഡഡ് ബൈ മോളാർ മാസ് കണ്ടുപിടിക്കണം അല്ലെ. കെ ഐ അല്ലെ, കെ ഐ, കെ ഐ അല്ലേ നമ്മുടെ സൊല്യൂട്ട് എന്ന് പറയുന്നത്. അതിന്റെ മോളാർ മാസ് എന്തായിരിക്കും? കെ. കെന്റെ മാസ് എന്ന് പറയുന്നത് എത്രയാണ്? 39 ആണ്. അതിന്റെ മാസ് 127 ആണ്. സിംപ്ലിഫൈ ആയിരിക്കും, ആൻസർ കിട്ടും 166 gram പെർ മോൾ. അതുകൊണ്ടൊന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താവും? 20 ഡിവൈഡ് ബൈ 166. ആൻസർ വരും 0.120. സോ നമുക്ക് മോള് കിട്ടി. എത്രയാണ് മോള്? 0.120. ഇനി ഈ N2 വാല്യൂ ഒന്ന് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ മോളാരിറ്റി, നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? 0.120 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ്. എത്രയാണ് സോൾവെന്റിന്റെ മാസ് തന്നിരിക്കുന്നത്? 80 ആണ്. 80. ഇനി ആ മാസ് എന്തിനായിരിക്കണം? കിലോഗ്രാമിലേക്ക് ആയിരിക്കണം. അപ്പൊ 80 gram നമുക്ക് എന്തിലേക്ക് മാറ്റണം? കിലോഗ്രാമിലേക്ക് മാറ്റണം. അതിനെന്ത് ചെയ്യണം? ഡിവൈഡഡ് ബൈ 1000. നിങ്ങൾക്ക് എത്ര വരും ആൻസർ? 0.08. സോ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 0.120 ഡിവൈഡ് ബൈ 0.08, ആൻസർ നിങ്ങൾക്ക് 1.5. മൊളാലിറ്റി ആണല്ലേ, സോ യൂണിറ്റ് എന്തായിരിക്കും? സ്മോൾ ലിറ്റർ. ഇനി അടുത്തത് ബി ക്വസ്റ്റിലേക്ക് വരാം. ബി ക്വസ്റ്റിൻ മൊളാലിറ്റി ആണ്. എന്താണ് മൊളാലിറ്റിന്റെ ഇക്വേഷൻ? മൊളാരിറ്റി എന്ന് പറഞ്ഞിട്ട് ഈസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ എന്നാണല്ലേ. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതാണല്ലേ. ഫസ്റ്റ് കേസിൽ എത്രയാണ് നമുക്ക് N2 ആൻസർ കിട്ടിയത്? 0.120. നേരത്തെ കണ്ടുപിടിച്ചതാണ്. അപ്പോൾ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമ്പർ ഓഫ് മോൾസ് കിട്ടും. ഇനി നമുക്ക് വേണ്ട എന്താണ്? വോളിയം ഓഫ് സൊല്യൂഷൻ, സൊല്യൂഷന്റെ വോളിയം.
സൊല്യൂഷന് വോളിയം ഇവിടെ നോക്കുക, നമുക്ക് തന്നിരിക്കുന്നത് മാസാണല്ലേ, മാസ എത്രയാണ് സൊല്യൂഷൻ, ഹൺഡ്രഡ് ആണ്. നമുക്ക് വേണ്ട എന്താണ് സൊല്യൂഷന്റെ വോളിയം. സോ അതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് എന്ത് തന്നേക്കുന്നേ, ഡെൻസിറ്റി തന്നേക്കുന്നേ. നമുക്കറിയാം എന്താണ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് മാസ് ബൈ വോളിയം. സോ നമുക്ക് ഇങ്ങനെ പറയാൻ പാടില്ല, ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ വിൽ ബി ഈക്വൽ ടു മാസ് ഓഫ് സൊല്യൂഷൻ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. കാരണം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, മാസ് ബൈ വോളിയം. സോ ഡെൻസിറ്റി ഓഫ് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് സൊല്യൂഷൻ ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ ആണ്. ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം, നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒക്കെ. മാസ് ഓഫ് സൊല്യൂഷൻ എത്രയാണ്, എത്രയാണ് സൊല്യൂഷന്റെ മാസ്, ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ ഡെൻസിറ്റി ഓൾറെഡി തന്നിട്ടുണ്ട്, എത്രയാണ് ഡെൻസിറ്റി, 1.202 ഗ്രാം പെർ മില്ലി ലിറ്റർ. ഹൺഡ്രഡ് നീ ഉണ്ടെന്ന 100 ഗ്രാം, നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്, വോളിയം. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ, എന്തായിരിക്കും വോളിയം വരിക, വോളിയം ഇസ് ഈക്വൽ ടു അല്ലെ, ഈ യൂണിറ്റ് ഇങ്ങനെ എടുക്കാല്ലേ, അപ്പൊ എന്തുവരും, 100 ഗ്രാം ഡിവൈഡഡ് ബൈ 1.202 ഗ്രാം പെർ മില്ലി ലിറ്റർ. ഗ്രാമും ഗ്രാമും കട്ട് ചെയ്ത് പോകും, ഇപ്പൊ മില്ലി ലിറ്റർ പൊക്കത്തേക്ക് പോകും. അപ്പൊ എത്ര വരും വോളിയത്തിന്റെ ആൻസർ, 83.19 ml. ക്ലിയർ ആവണോ? അപ്പൊ അതിനുവേണ്ടി ഞാൻ യൂണിറ്റ് ഉൾപ്പെടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, കാരണം നിങ്ങൾക്ക് വോളിയത്തിന്റെ യൂണിറ്റ് ഏതാന്ന് അറിയണം. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന യൂണിറ്റ്സ് ഉൾപ്പെടെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫൈനലി നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായി യൂണിറ്റ് കിട്ടും. സോ വോളി എത്ര വന്നത്, 83.19 ml. ഇനി ജസ്റ്റ് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താണ് നമ്മുടെ ഇക്വേഷൻ, മൊളാരിറ്റി എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ അല്ലേ. ഓൾറെഡി നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചല്ലേ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്, 0.120. ഇപ്പൊ വോളിയം കിട്ടി, വോളി എത്ര കിട്ടിയ, 83.19 ml എന്നാ കിട്ടി. നമുക്ക് വോളി എന്തിനാ വേണ്ട, ലിറ്ററിലാണ്. സോ ഇനി ലിറ്ററിലേക്ക് തന്നെ മാറ്റും, ഇൻറ്റു ജസ്റ്റ് എന്ത് ചെയ്യുക, 10⁻³. അപ്പൊ അത്രയും ലിറ്റർ ആണ് ആൻസർ. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്താ, 83.19 × 10⁻³. ഡിവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും 1.44. യൂണിറ്റ് എന്താണ്, ക്യാപിറ്റൽ. സോ മൊളാരിറ്റിന്റെ ആൻസർ കിട്ടിയത് 1.44. നമുക്ക് സി പാർട്ടിലേക്ക് വരാം. സി പാർട്ട് ചോദിച്ചിട്ട് മോൾ ഫ്രാക്ഷൻ ആണ്. നമുക്കറിയാം മോൾ ഫ്രാക്ഷൻ റെപ്രസെന്റേറ്റർ ആണ് കൈ. നമുക്ക് കൈ വണ്ണും കൈ ടു കണ്ടുപിടിക്കാൻ ഇക്വേഷൻ അറിയാലേ. ഇവിടെ ആരുടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കേണ്ടത്, മോൾ ഫ്രാക്ഷൻ ഓഫ് കെ ഐ എന്നാണ്. നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തു കെ ഐ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ്, സൊല്യൂട്ട് ആണ്. സോ സൊല്യൂട്ടിന് നമ്മൾ റെപ്രസെന്റേറ്റ് നമ്പർ ഏതാണ്, 2 ആണല്ലേ. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്, കൈ ടു. കൈ ടുവിന് ഇക്വേഷൻ എന്താണ്, N2 ÷ N1 + N2. അപ്പോൾ എൻ ടു നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചതാണ്, എൻ ടുവിന്റെ ആൻസർ എത്രയാണ്, ഇത്ര എൻ ടു കിട്ടിയ, 0.120. ഇവരോട് നമുക്ക് N1 കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് മോൾസ് എന്താണ്, ഗിവൺ മാസ് ബൈ മോളാർ മാസ്. 1 എന്ന് പറഞ്ഞാൽ എന്താണ്, സോൾവെന്റ് ആണ്. സോ മാസ് ഓഫ് സോൾവെന്റ് ബൈ മോളാർ മാസ് ഓഫ് സോൾവെന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എത്രയാണ് മാസ് ഓഫ് സോൾവെന്റ് തന്നേക്കുന്നത്, 80 ÷ മോളാർ മാസ് ഓഫ് സോൾവെന്റ്. വാട്ടർ ആണല്ലേ, വാട്ടറിന്റെ മോളാർ മാസ് എത്ര വരിക, 18 g/mol എന്നാണ് വരിക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 80 ÷ 1.8, ആൻസർ വരും 4.44. അപ്പോൾ N1 കിട്ടി, N2 കിട്ടി, ജസ്റ്റ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ ആൻസർ, കൈ ടു ഈസ് ഈക്വൽ ടു 0.120 ÷ 0.120 + 4.44. ഡിവൈഡ് ചെയ്യുക, നിങ്ങൾക്ക് ആൻസർ കിട്ടും 0.02. സോ ഇതാണ് കൈ ടു. ഇനി കൈ വൺ കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, 1 നിന്ന് ഇത് മൈനസ് ചെയ്താൽ മതി. കാരണം നമുക്കറിയാം സം ഓഫ് ഓൾ മോൾ ഫ്രാക്ഷൻസ് എന്തായിരിക്കും, യൂണിറ്റി ആയിരിക്കും. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് NCERTയിലെ പ്രോബ്ലം നമ്പർ 2.1 to 2.5 വരെയുള്ള ചില ഇൻഡസ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ എന്താണ് സൊല്യൂബിലിറ്റി എന്ന് ഡിസ്കസ് ചെയ്യാം. സൊല്യൂബിലിറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ലോ പഠിക്കാനുള്ളതാണ് ഹെൻറീസ് ലോ. എപ്പോഴും എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ലോ ആണ് ഹെൻറീസ് ലോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ എന്താണ് സൊല്യൂബിലിറ്റി എന്നും എന്താണ് ഹെൻറീസ് ലോ എന്നൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.